ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമായി തെളിയിച്ചിരിക്കുന്നത് താനൊരു സംസ്ഥാനത്ത് ഇരിക്കേണ്ട ഗവർണർ അല്ലെന്ന്, താനൊരു RSS കാരൻ തന്നെയെന്ന്. അതുകൊണ്ടാണല്ലോ കേരളത്തിലെ ചില കുപ്രസിദ്ധ RSS കാർക്ക് കേന്ദ്ര സർക്കാർ നൽകി വരുന്ന സുരക്ഷാ അകമ്പടി കേന്ദ്രത്തിൽ നിന്നും ചോദിച്ചു വാങ്ങിയത് അദ്ദേഹം. കൊടുങ്ങല്ലൂർ സുന്ദരഗോവിന്ദൻ, അലങ്ങാട്ട് സുധി, ആലുവ രാമചന്ദ്രൻ, കൊടുങ്ങല്ലൂർ സജീവൻ, ആലുവയിലെ സുജിത്ത്, ഇവരൊക്കെയാണ് കേരളത്തിലെ കേന്ദ്ര സുരക്ഷ അനുഭവിച്ചു വരുന്നവർ. ഇവരുടെ കൂട്ടത്തിലേക്ക് ഒരു സംഘം അനുഭാവി കൂടി. ആ വ്യക്തിക്ക് സുരക്ഷാ ക്ലാസ് Z+ എന്ന് മാത്രം. ഇപ്പോ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടാണോ കേന്ദ്ര ഗവൺമെന്റ് പ്രത്യേകമായിട്ട് നിലപാടെടുത്തതാണോ എന്നറിയില്ല. ഈ സുരക്ഷ CRPFന് കൈമാറി എന്നാണ് പറയുന്നത്. അത് വളരെ വിചിത്രമായൊരു കാര്യമാണ്. ഈ സ്റ്റേറ്റിന്റെ തലവനാണല്ലോ അദ്ദേഹം. സ്റ്റേറ്റിന്റെ തലവനെന്ന നിലക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷ ലഭിക്കുന്ന സ്ഥാനത്താണ് അദ്ദേഹം ഇരിക്കുന്നത്. ആ സുരക്ഷ വേണ്ട എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഏത് സുരക്ഷയിലേക്ക് അദ്ദേഹം പോകുന്നത്? നമ്മുടെ കേരളത്തില് ഇപ്പൊ തന്നെ ചിലർക്ക് കേന്ദ്ര സുരക്ഷയുണ്ട്. അത് ഒന്ന് കൊടുങ്ങല്ലൂരിലെ സുന്ദരൻ ഗോവിന്ദൻ, ആലുവയിലെ സുജിത്ത്, ആലങ്ങാട്ടെ സുധി, ആലുവയിലെ രാമേന്ദ്രൻ, കൊടുങ്ങല്ലൂരിലെ സജീവൻ, ഇവരെല്ലാം RSS പ്രവർത്തകരാണ്. ആ പട്ടികയിൽ ആരിഫ് മുഹമ്മദ് ഖാനും പെട്ടിരിക്കുന്നു. അല്ല, വേറെ അത് വേറെ കാര്യം. Z+ എപ്പോഴും ഉണ്ടല്ലോ, ഈ ഗവർണർക്ക് നേരത്തെ ഉണ്ടല്ലോ, അത് പുതിയ കാര്യമല്ലല്ലോ. ഇത് ഈ പട്ടികയിലാണ് അദ്ദേഹം ഇപ്പൊ പെട്ടിരിക്കുന്നത്. അദ്ദേഹം കേരളത്തിന്റെ ഗവർണർ എന്ന നിലയിലുള്ള ആ പ്രത്യേക സ്ഥാനവും പദവിയും ഉപയോഗിച്ച് നേടിയിരുന്ന സുരക്ഷയിൽ നിന്ന് മാറി കേരളത്തിലെ ചില RSS കാർക്ക് നേരത്തെ കേന്ദ്ര ഗവൺമെന്റ് ഒരുക്കിയിട്ടുള്ള സുരക്ഷയുടെ സൗകര്യത്തിന്റെ ആ കൂടിൽ ഒതുങ്ങാനാണ് അദ്ദേഹം ഇപ്പോൾ തയ്യാറായിട്ടുള്ളത്. അതുകൊണ്ട് എന്താ പ്രത്യേക മേന്മ കിട്ടുന്നത് എന്ന് എനിക്കറിയില്ല. എന്താ കേരളത്തിലെ CRP നേരിട്ട് ഭരിക്കുമോ? CRPനെ കേരളം കാണാത്ത ഒരു കാര്യമാണ്. എന്താണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത്? CRPക്ക് നേരിട്ട് കേസെടുക്കാൻ പറ്റുമോ? CRPക്ക് നേരിട്ട് ഇറങ്ങി കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ CRPക്ക് ഇറങ്ങി ഇവിടെ പ്രവർത്തിക്കാൻ കഴിയും? അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ പോലീസ് പ്രവർത്തിക്കണം എന്നാണല്ലോ അദ്ദേഹം നിർദ്ദേശിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പ്രവർത്തിക്കാൻ ഇവിടെ CRPക്ക് കഴിയും? കാരണം നമ്മുടെ നാട്ടിൽ എഴുതപ്പെട്ട നിയമവ്യവസ്ഥകളില്ലേ, ജനാധിപത്യ വഴക്കങ്ങളില്ലേ, അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കേരളത്തിന് മാത്രമായിട്ട് പോകാൻ കഴിയും? അതിൽ നിന്ന് മാത്രം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണറുടെ നിലപാടെടുത്ത് നടപ്പാക്കാൻ കഴിയും? മനസ്സിലാക്കേണ്ട കാര്യം, ഏത് അധികാരസ്ഥാനവും വലുതല്ല, അതിന് മേലെയാണ് നിയമം. ആ നിയമത്തിന് കീഴെയാണ് ഏത് അധികാരസ്ഥാനവും. ആ നിയമമാണ് സുപ്രീം. അത് കാണണം, അത് മനസ്സിലാക്കാൻ സാധിക്കണം. അതില്ലാത്ത നിർഭാഗ്യകരമായ നിലപാടാണ് ഇവിടെ ഉണ്ടായത്. ഇവിടെ എന്താണ് സംസ്ഥാനത്തിന്റെ ഭരണഘടനാപരമായ തലവനായ ഗവർണർ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്? കേരളത്തിൽ ക്രമസമാധാന നില തകരാറിലാണെന്നോ, അതോ ഇവിടെ പോലീസ് അഴിഞ്ഞാടുകയാണെന്നോ, അതോ വിദ്യാർത്ഥി പ്രതിഷേധക്കാരെ നിലയ്ക്ക് നിർത്താൻ ആകുന്നില്ലെന്നോ, അതോ തന്നെ വഴി നടക്കാൻ SFI എന്ന പ്രസ്ഥാനത്തിലെ വിദ്യാർത്ഥി പ്രവർത്തകർ അനുവദിക്കുന്നില്ല എന്നോ? ജനാധിപത്യ കേരളത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്നവർ എന്നും കാട്ടാറുള്ളത് പോലെ, എന്നാൽ ഉറച്ച നട്ടല്ലോടെ കുറച്ച് വിദ്യാർത്ഥികൾ പതിവ് പോലെ തങ്ങളുടെ നയങ്ങളെ എതിർക്കുന്ന ഒരാളെ അയാളുടെ പദവി പോലും മാനിക്കാതെ നടുറോഡിൽ പ്രതിഷേധമറിയിച്ചത് ആദ്യ കാര്യമൊന്നുമല്ല. കോഴിക്കോട് സർവകലാശാല ക്യാമ്പസിൽ അടക്കം നടന്ന വിദ്യാർത്ഥി പ്രതിഷേധം പോലെയൊന്നും ഇവിടെ നടന്നില്ലല്ലോ. വിദ്യാർത്ഥികൾ ബാനറുമായി റോഡ് വെക്കിൽ നിരന്നു നിൽക്കുകയും ഒറ്റയ്ക്കൊരു വിദ്യാർത്ഥി നാട് റോഡിൽ നടന്ന് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തപ്പോൾ ഗവർണറുടെ നെഞ്ചിൽ അത് ചെന്ന് തട്ടിയെങ്കിലത് മനഃപൂർവ്വം തന്നെ നേരത്തെ തയ്യാറാക്കി വെച്ച തിരക്കഥയ്ക്കൊത്ത് ഗവർണർ അനുഭവിച്ച് കാട്ടിയത് തന്നെ. ലക്ഷ്യം ഓസ്കാർ അവാർഡൊന്നുമായിരുന്നില്ല. കേന്ദ്രസേനയെ കേരളത്തിലേക്ക് തൻ്റെ സുരക്ഷയ്ക്കെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുക, അവരെ ഉപയോഗിച്ച് ഇനി വിദ്യാർത്ഥികളെ നേരിടുക എന്നത് മാത്രം. ഈ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും, ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ഗവർണർ തന്റെ വാഹനം നിർത്തിച്ചതും വിദ്യാർത്ഥികളോട് തട്ടിക്കയറിയതെന്നും. വിദ്യാർത്ഥികളുടെ ബെക്കെട്ട് കയറിയാൽ അന്തരീക്ഷം മാറുമെന്ന് കണ്ടിട്ടാണ് ഗവർണർ പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചത് നിങ്ങളെന്താ ലാത്തി ചാർജ് നടത്താത്തതെന്നും. ഈ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും, അവിടെ ലാത്തി ചാർജിന് പോലും ഉത്തരവിടാൻ പറ്റിയ ഒന്നും നടന്നിട്ടില്ലെന്നും. Thank you.
അധികാരത്തിലിരിക്കുന്നവരെന്നും സുഖിച്ച് ജീവിക്കാമെന്ന് കരുതുന്നത് ഏത് കാലത്തുള്ളവരാണെന്ന് മുഖ്യമന്ത്രി ചോദിച്ചത് വെറുതെയല്ല. മുഖ്യമന്ത്രിമാർക്കെതിരെ തെരുവിൽ പ്രതിഷേധമുണ്ടാകാറുണ്ട്. അവരുടെ നയങ്ങളിൽ, അവരടക്കമുള്ള ഭരണാധികാരികളുടെ നയങ്ങളിൽ എതിർപ്പുള്ള പ്രതിപക്ഷത്തിന്റെ ജോലിയാണ് പ്രതിഷേധിക്കുക എന്നത്. ആ ജോലി ഗവർണർ ഏറ്റെടുത്തിരിക്കുകയാണ്. കേരളത്തിലെ പ്രതിപക്ഷം തങ്ങളുടെ ജോലി ഗവർണറെ ഏൽപ്പിച്ചിരിക്കുകയാണോ എന്ന് തോന്നും ഈ സംഭവങ്ങൾ കണ്ടാൽ. അത് ശരിയാണ്. ഈ അധികാര സ്ഥാനത്തിരിക്കുന്നവരാരായാലും അവർക്ക് നേരെ വ്യത്യസ്തമായ രീതിയിലുള്ള ചില പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നേക്കാം. ആ പ്രതിഷേധ സ്വരങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുമ്പോൾ അതിനോട് ഈ അധികാര സ്ഥാനത്ത് ഇരിക്കുന്നവർ സ്വീകരിക്കേണ്ട സമീപനം എന്താണ്? അതാണ് പ്രശ്നം. അപ്പൊ അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം, മുഖ്യമന്ത്രി പോകുമ്പോൾ എന്താണ് സ്ഥിതി എന്നാണ്. മുഖ്യമന്ത്രി പോയല്ലോ, മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോകുന്നതും മുഖ്യമന്ത്രി ഒറ്റക്ക് പോകുന്നതും എല്ലാം നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതാണല്ലോ. കുറെ കാലമായിട്ട് ഈ മുഖ്യമന്ത്രിയായതിന് ശേഷം ഉള്ള അവസ്ഥ നോക്കിയാലേ ചില ഘട്ടത്തിലെ പ്രതിഷേധങ്ങൾ വന്നിട്ടില്ലേ, വിവിധ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വന്നിട്ടില്ലേ. ആ പ്രതിഷേധങ്ങൾ വരുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവിടെ നിന്ന് എന്താണ് ഈ പ്രതിഷേധക്കാരെ പോലീസ് ചെയ്യുന്നത് എന്ന് നോക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ? എൻ്റെ കാര്യം വിട്ടുകളി, ഈ കേരളത്തിലോ രാജ്യത്തോ ഏതെങ്കിലും ഒരാൾ, ഈ അധികാര സ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാൾ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെയൊരു അനുഭവം നമ്മുടെ മുന്നിലുണ്ടോ? ഒരു ഒരാളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് പോകുമ്പോൾ കരിങ്കൊടി കാണിക്കുന്നു, ആ കരിങ്കൊടി കാണിക്കുന്നവർക്കെതിരെ, പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പോലീസ് എന്ത് നടപടിയെടുക്കുന്നു എന്ന് നോക്കാൻ വേണ്ടി അവിടെ ഇറങ്ങി ഒരു നിലപാടെടുക്കുന്ന ഒരു അധികാരിയെ നേരത്തെ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ എന്താണ് ഇദ്ദേഹം അങ്ങനെയുള്ള നിലപാടെടുക്കാൻ കാരണം? അത് സാധാരണ സെക്യൂരിറ്റി നടപടികൾക്ക് തന്നെ വിരുദ്ധമായിട്ടുള്ള കാര്യമല്ലേ? സെക്യൂരിറ്റി നിലപാടുകൾക്ക് വിരുദ്ധമായ കാര്യമല്ലേ? ചെയ്യാൻ പാടില്ലാത്ത കാര്യമല്ലേ? ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്ന് അദ്ദേഹത്തിന് അറിയാലോ. അത് സാധാരണ പോലീസ് ചെയ്യേണ്ട ഡ്യൂട്ടിയല്ലേ? പോലീസ് ആ ഡ്യൂട്ടി നിർവഹിക്കുമല്ലോ. പോലീസ് നിർവഹിക്കേണ്ട ഡ്യൂട്ടി എന്താ? ഈ പോകുന്നയാൾക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാക്കണം, യാത്രക്കുള്ള സൗകര്യം ഉണ്ടാക്കണം. പ്രതിഷേധത്തിന് വരുന്നവരെ അവർ സ്വാഭാവികമായിട്ട് തടയും. അതിൻ്റെ ഭാഗമായുള്ള നിയമ നടപടികൾ ഉണ്ടെങ്കിൽ ആ നിയമ നടപടികൾ സ്വീകരിക്കും. ആ നിയമ നടപടികൾ ഞാൻ പറയുന്ന പോലെ സ്വീകരിക്കണം. ആ FIR എന്നെ കാണിക്കും എന്ന് ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ ഒരു സംഭവസ്ഥലത്ത് ഇറങ്ങി നിന്നിട്ട് ആ FIR വേണ്ടി സമരം നടത്തുന്ന സ്ഥിതി നമ്മൾ കണ്ടിട്ടുണ്ടോ? അത് സാധാരണ ചെയ്യാൻ പാടുള്ളൊരു കാര്യമാണോ? അപ്പം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലുള്ള തുടർച്ചയായുള്ള ഒരു നിലപാടിന് വിരുദ്ധമായ നിലപാടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന കേരളത്തിലെ ഗവർണർ സ്വീകരിക്കുന്നത്. അതാണ് നമ്മൾ ആദ്യം കാണുന്നത്. എന്തായാലും കവചിത ബെൻസ് മുഖ്യമന്ത്രിയുടേതിന് സമാനമായ സുരക്ഷ CRPF ജവാന്മാരുടെ അകമ്പടി, അങ്ങനെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആഗ്രഹിച്ചതൊക്കെ കേന്ദ്രം സാധിച്ചു കൊടുത്തിരിക്കുന്നു. BJP സർക്കാരിനെയോ CPMനെയോ കേരളത്തിൽ എതിർക്കാൻ പഠിച്ച പണി 18 നോക്കിയിട്ടും സാധിക്കുന്നില്ല. പ്രതിപക്ഷം തുടക്കത്തിൽ തന്നെ തുരുട്ട് പിരിഞ്ഞതാണ്. എന്നാൽ പിന്നെ ഗവർണർക്ക് സർവ്വവിധ സന്നാഹങ്ങളും നൽകി കേരളം എന്ന യുദ്ധകളത്തിലേക്ക് ഇറക്കി വിടുക, അതുതന്നെയാണ് BJPയുടെയും ലക്ഷ്യവും. അതുതന്നെയാണ് ഇപ്പോൾ അവർ നടപ്പാക്കാൻ ശ്രമിക്കുന്നതും.